എൺപതാം സങ്കീർത്തനം ഒന്നു മുതലുള്ള വാക്യങ്ങൾ ആട്ടിൻകൂട്ടത്തെ പോലെ യോസെഫിനെ നടത്തുന്നവനായി ഇസ്രായേലിൻ്റെ ഇടയനായുള്ളവയെ ചെവിക്കൊള്ളണമേ ഖെരൂബുകളിന്മേൽ അധിവസിക്കുന്നവനെ പ്രകാശിക്കണമേ എഫ്രഹീമും ബെന്യാമീനും മനശയും കാണുക നിന്റെ വീര്യബലം ഉണർത്തി ഞങ്ങളുടെ രക്ഷയ്ക്കായി വരയണമേ ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിനു തിരുമുഖം പ്രകാശിപ്പിക്കണമേ സൈന്യങ്ങളുടെ ദൈവമായ യഹോവെ നീ നിന്റെ ജനത്തിൻ്റെ പ്രാർത്ഥനയ്ക്കു നേരെ എത്രത്തോളം കോപിക്കും നീ അവർക്കു കണ്ണുനീരിൻ്റെ അപ്പം തിന്മാൻ കൊടുത്തിരിക്കുന്നു അനവധി കണ്ണുനീർ അവർക്ക് കുടിപ്പാനും കൊടുത്തിരിക്കുന്നു നീ ഞങ്ങളെ ഞങ്ങളുടെ അയൽക്കാർക്കു വഴക്കാക്കി തീർക്കുന്നു ഞങ്ങളുടെ ശത്രുക്കൾ തമ്മിൽ പറഞ്ഞു പരിഹസിക്കുന്നു സൈന്യങ്ങളുടെ ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തേണമേ ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിനു തിരുമുഖം പ്രകാശിപ്പിക്കണമേ നീ മിശ്രൈമിൽ നിന്നോ ഒരു മുന്തിരി വള്ളി കൊണ്ടുവന്നു ജാതികളെ നീക്കിക്കളഞ്ഞു അതിനെ നട്ടു നീ അതിനു തടം എടുത്തു അത് വേരൂ ദേശത്തു പടർന്നു അതിൻറെ നിഴൽ കൊണ്ടു പർവ്വതങ്ങൾ മൂടിയിരുന്നു അതിൻ്റെ കൊമ്പുകൾ ദിവ്യ ദിവ്യദേവതാരുക്കൾ പോലെയും ആയിരുന്നു അത് കൊമ്പുകളെ സമുദ്രം വരെയും ചില്ലികളെ നദി വരെയും നീട്ടിയിരുന്നു വഴി പോകുന്നവരൊക്കെയും അതിനെ പറപ്പാൻ തക്കവണ്ണം നീ അതിൻ്റെ വേലികളെ പൊളിച്ചു കളഞ്ഞതു എന്തു കാട്ടുപന്നി അതിനെ മാന്തിക്കളയുന്നു വയലിലെ മൃഗങ്ങൾ അതു തിന്നുകളയുന്നു സൈന്യങ്ങളുടെ ദൈവമേ തിരിഞ്ഞു വരയണമേ സ്വർഗത്തിൽ നിന്നു നോക്കി കടാക്ഷിച്ചു ഈ മുന്തിരി വള്ളിയെ സന്ദർശിക്കണമേ നിന്റെ വലം കൈ നട്ടിട്ടുള്ളതിനെയും നീ നിനക്കായി വളർത്തിയ തയ്യേയും പാലിക്കണമേ അതിനെ തീ വെച്ച് ചുടുകയും വെട്ടിക്കളുകയും ചെയ്തിരിക്കുന്നു നിന്റെ മുഖത്തിന്റെ വത്സനത്താൽ അവർ നശിച്ചു പോകുന്നു നിന്റെ കൈ നിന്റെ വലത്തുഭാഗത്തെ പുരുഷന്റെ മേൽ നീ നിനക്കായി വളർത്തിയ മനുഷ്യപുത്രന്റെ മേൽ തന്നെ ഇരിക്കട്ടെ എന്നാൽ ഞങ്ങൾ നിന്നെ വിട്ടു പിന്മാറുകയില്ല ഞങ്ങളെ ജീവിപ്പിക്കണമേ എന്നാൽ ഞങ്ങൾ നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും സൈന്യങ്ങളുടെ ദൈവമായ ഈ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിനു തിരുമുഖം പ്രകാശിപ്പിക്കണമേ